الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا فمن يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمدا صلى الله عليه وآله وأصحابه وسلم عبده ورسوله അതുകൊണ്ട് ആത്മാവിലേക്ക് കൊണ്ടുവരണം. ഇന്നത്തെ കല എന്ത് ചെയ്തു? ഇന്നത്തെ സാഹിത്യം എന്ത് ചെയ്തു? എല്ലാവരും ദേഹത്തിൽ കൊണ്ടുപോയി മനുഷ്യനെ തടവിലിട്ടു. കമ്പോള സംസ്കാരത്തിൽ ദേഹത്തിന് മാത്രമാണ് വില. ഒരു സുന്ദരി പെണ്ണിന്റെ തൊലിവെളുപ്പ് അകമ്പടിയായി ചേർത്താൽ ഏത് പാഷാണവും പലഹാരമാക്കി തീർക്കുന്ന കമ്പോള സംസ്കാരത്തിൽ ദേഹിക്ക് വിലയില്ല, ദേഹത്തിനേ വിലയുള്ളൂ. ഇന്നത്തെ കലയിലും ദൃശ്യമാധ്യമങ്ങളിലും സിനിമയിലും ടിവിയിലും സീരിയലിലും ആത്മാവിന് വിലയില്ല. ആത്മാവിനെ മൂടി വച്ചിരിക്കുന്ന ശരീരത്തിന്റെ അംഗസൗഷ്ഠവത്തിനേ വിലയുള്ളൂ. എല്ലാവരും ദേഹത്തെ പൂജിക്കുകയാണ്. ആ ദേഹപൂജ അവസാനം എത്തിപ്പെടുന്നത് ആത്മാവിന്റെ നിരാശത്തിലും. അതുകൊണ്ട് പ്രാർത്ഥനാ നിർഭരമായ മനസ്സിലൂടെ നമുക്ക് ആത്മാവിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കണം. സുനത്തെ ഹെ മിൽ ജാതി ഹെ ഹർ ചീസ് ദുവാസേ സുനത്തെ ഹെ മിൽ ജാതി ഹെ ഹർ ചീസ് ദുവാസേ ഇക് റോസ് തുമേ മാംഗ് ലേ ദേഖേംഗ ഖുദാസേ ഇക് റോസ് തുമേ മാംഗ് ലേ ദേഖേംഗ ഖുദാസേ സുനത്തെ ഹെ മിൽ ജാതി ഹെ ഹർ ചീസ് മിൽത്തി ഹെ ദുവാസേ ആത്മാവിന്റെ പ്രാർത്ഥനയിലൂടെ എന്തും നേടിയെടുക്കാം എന്ന് കേട്ടിട്ടുണ്ട്. ഇക് റോസ് തുമേ മാംഗ്ലേ ദേഖേംഗ ഖുദാസേ ഒരു ദിവസം നീയും ചോദിച്ചു നോക്കണം ദൈവത്തോട്, തമ്പുരാനോട്. കയ്യുയർത്തിയാൽ അവൻ തരുന്നവനാണ്. ലൈലത്തുൽ ഖദറിന്റെ രാവിനോട് അടുത്തു നിൽക്കുന്ന ഒരു രാവാണ്. ഒടുക്കത്തപ്പത്തിന്റെ എഴുത്ത് കുമ്മിനാറാണ്. പാപമോചനത്തിന്റെ ഉത്സവമാണ്. കാരക്കച്ചീന്തുകൊണ്ട് പിന്നെ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊണ്ട് പട്ടിണിയും പരിവട്ടവും ഉപവാസവും സഹിച്ചവൻ ഓടിയണഞ്ഞ സദസ്സാണ്. പഴക്കാത്ത ഗണിതമാണ്, തെറ്റാത്ത സത്യമാണ്, തേടുന്ന തേട്ടമാണ്, മടക്കമില്ലാത്ത യാത്രയാണ്. നാളെ പരലോകത്തേക്ക് പോകുമ്പോൾ തുണിയും കുപ്പായവും മാറിപ്പോകേണ്ട മനുഷ്യനാണ്. തുണിയും കുപ്പായവും മാറിപ്പോകേണ്ട മനുഷ്യനാണ്. എന്തുകൊണ്ടാണ് ആ വീട്ടിലൊരു പെരുന്നാൾ ആഘോഷത്തിന്റെ മാരവം മുഴങ്ങി കേൾക്കുന്നത്? എന്താണ് ആ വീട്ടിൽ വല്ല പെരുന്നാൾ ആഘോഷവും നടക്കുന്നുണ്ടോ? ഇന്നെത്ര വീട്ടിൽ നടന്നു കാണണം, നാളെ എത്ര വീടുകളിൽ നടക്കാൻ പോകുന്നതാണ്, ഇന്നലെ എത്ര വീടുകൾ സാക്ഷ്യം വഹിച്ചതാണ്. എന്താണ് കൂട്ടുകാരെ ആ വീട്ടിൽ നിന്നൊരാരവം കേൾക്കുന്നത്? അവിടെ വല്ല പെരുന്നാൾ ആഘോഷവും നടക്കുന്നുണ്ടോ? ഇല്ല, ഒരു പെരുന്നാൾ ആഘോഷവും നടക്കുന്നില്ല. മറ്റൊന്നവിടെ നടക്കുന്നുണ്ട്. മർനെവാല ജാതാഹേ കപ്പടേ ബദൽകർ തുണിയും കുപ്പായവും മാറ്റിയിട്ട് മരിക്കുന്നവൻ കട്ടിലേറാൻ പോവുകയാണ്. കഫൻപുട കൊണ്ടുവന്നിട്ടുണ്ട്, അങ്ങാടിയിൽ പോയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, അത് തയ്ച്ചു വെച്ചിട്ടുണ്ട്, അതിലേക്ക് മാറാൻ നോക്കുകയാണ്. പെരുന്നാളിന്റെ കുളിയല്ല, ഒടുക്കത്തെ കുളി കുളിക്കുകയാണ്. ആരും കുളിപ്പിക്കുന്നതാണ്, സ്വയം കുളിക്കാൻ കഴിയാതെ കടന്നു കൊടുത്തതാണ്. ആ വീട്ടിൽ ഏത് പെരുന്നാൾ ആഘോഷമാണ് നടക്കുന്നത്? ജനങ്ങളെ പുറത്തു നിന്ന് കണ്ടപ്പാരോ ചോദിച്ചു പോയി. വീട്ടിന്റെ മുമ്പിൽ വാഹനങ്ങളുണ്ട്, ക്യൂ ഉണ്ട്, ആളുകൾ യാത്രയായിട്ട് വരുന്നുണ്ട്, പൂമാല കൊണ്ടുവരുന്നുണ്ട്. മണവാളനും മണവാട്ടിക്കും ചാർത്താനല്ല, മറന്നവാല ജാതാഹേ മരിക്കുന്നവൻ കടന്നു പോവുകയാണ്. കപ്പടേ ബദൽ ബദൽ
നിൽക്കർ. തുണിയും കുപ്പായവും മാറ്റിക്കൊണ്ട് കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു പോകേണ്ടവരുടെ സമുദ്രമാണിത്. അങ്ങനെ കടന്നു പോകുന്നവനാണ് ഈ നിൽക്കുന്നവൻ. അങ്ങനെ കടന്നു പോകേണ്ടവരാണ് ആ ഇരിക്കുന്നവർ. കഫൻ പുടാണിയാതെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാതെ ഒരാൾക്കും നാളെ ഒരു ജീവിതമില്ല. എല്ലാവരും ആ ജീവിതത്തിന് സാക്ഷ്യം വഹിക്കേണ്ടവരാണ്. എല്ലാവരും ആ ജീവിതം അടിമപ്പെടുത്തേണ്ടവരാണ്. കുച്ച് ദൂർ തോ നഹീ തീ, കുച്ച് ദൂർ തോ നഹീ തീ മേരേ ഘർ സേ തുർബത്ത്. എന്റെ വീട്ടിൽ നിന്ന് കബർസ്ഥാനിലേക്ക് അധികമൊന്നും അകലമുണ്ടായിരുന്നില്ല. എന്റെ വീട്ടിൽ നിന്ന് അധികമൊന്നും കബർസ്ഥാനിലേക്ക് അകലമുണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ടും എന്റെ മയ്യത്ത് കബർസ്ഥാനിലെത്താൻ ഒരുപാട് സമയമെടുത്തു പോയി. എന്റെ വീട്ടിൽ നിന്ന് തുർബത്ത് കബർസ്ഥാനിലേക്ക് അധികം അകലമില്ല. എന്നിട്ടും എന്റെ മയ്യത്ത് കബർസ്ഥാനിലെത്താൻ കുറെ സമയമെടുത്തു പോയി. എന്താണ് കാരണം? ലോകൂട്ടാത്തേ ജനാസ കാന്തേ ബദൽ ബദൽ കർ. ചുമല് ചുമല് മാറിയിട്ടാണ് എന്റെ ജനാസയെ ഏറ്റെടുത്തത്. ഒരു ചുമലിൽ നിന്ന് ഒരു ചുമല്, ആ ചുമലിൽ നിന്ന് മറ്റൊരു ചുമല്, അങ്ങനെ ചുമല് ചുമലിനോട് കാന്ത ബദൽ ബദൽ കർ, കാന്ത ബദൽ ബദൽ കർ, കാന്ത ബദൽ ബദൽ കർ, കാന്ത ബദൽ ബദൽ കർ. ചുമല് ചുമല് മാറി, ചുമല് ചുമല് മാറി, തോള് തോളോട് ചേർന്നു. ഒരാൾ ചുമന്നു, ദുഃഖിതനെ നീയും ചുമക്കണം. ഭാര്യയുടെ നിന്ന് കണ്ണീർ വാർക്കണം. മകൻ സൽക ഏറ്റെടുക്കണം ജനാസയെ. അങ്ങനെ ഉത്സവത്തോടെ കൊണ്ടുപോകുമ്പോ ഓർക്കണം, ആത്മാവിനെ വെടിഞ്ഞ ശരീരമാണ്. ബുർദാ ഷരീഫിലൂടെ റൗദാ ഷരീഫിലേക്ക് ഒരു സഹാബി വഫാത്തായിട്ട് കിടക്കുകയാണ്. വഫാത്തായിട്ട് കിടക്കുന്ന സഹാബി വഫാത്തായതിന് ശേഷം സംസാരിച്ച സംഭവം ഹദീസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്റെ ഉമ്മത്തീങ്ങളിൽ ചിലരുണ്ട് അവർ മരിച്ചു കിടക്കുമ്പോഴും സംസാരിക്കുമെന്ന്. നബിയുനാ വ സയ്യിദുനാ, എന്റെ ആത്മാവ് അവിടുത്തേക്ക് ദണ്ഡമാകട്ടെ. റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ സഹാബിഹി വസല്ലം. തിരുമേനിയുടെ പേരിന്റെ കൂടെ മുൻഗാമികൾ പറഞ്ഞൊരു വാക്കാണ് റൂഹി ഫിദ. അവിടുത്തേക്ക് എന്റെ ശരീരമല്ല ദണ്ഡമാകേണ്ടത്, എന്റെ ആത്മാവാണ്. ആത്മാവിനെ കൊണ്ടാണ് സത്യം ചെയ്യേണ്ടത്, ദണ്ഡമാകേണ്ടതും ആത്മാവാണ്. റൂഹി ഫിദ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം. അങ്ങനെ ശരീരം ഏറ്റെടുത്ത് ഏറ്റെടുത്ത് വന്നപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് ഖബർസ്ഥാനിലേക്ക് അധികം അകലമില്ലായിരുന്നുവെങ്കിലും എന്റെ മയ്യത്ത് ഖബർസ്ഥാനിലെത്താൻ താമസിച്ചിരുന്നുവെന്ന് പാടിയ കവിയെപ്പോലെ. അതുമല്ലെങ്കിൽ എന്റെ ദേഹം അങ്ങോട്ടെടുക്കാൻ പിന്നെയും സമയമെടുത്തു. ലോക ജനങ്ങൾ കാത്തിരിക്കുകയാണ്. കൈകൾ നീട്ടിക്കൊണ്ട് ശത്രുവും കാത്തിരുന്നു ദേഹത്തെ ഏറ്റെടുക്കാൻ. മരണം വന്നപ്പോൾ ശത്രുമിത്രമായി. ഇനി ശത്രുത കൊണ്ടെന്ത് പ്രയോജനം? ആറടി മണ്ണിലേക്ക് പോകുന്നവനെ, ഇനി നിന്നോടെന്ത് ശത്രുത? ഇനി നിന്നോട് ശത്രുത വെച്ചിട്ടെന്ത് കാര്യം? നീ പോയി മറഞ്ഞു, നിന്റെ അസ്തമയമായി. കടലിന്റെ തിരമാലക്കിന്നെന്തോ ഒരു ചുകപ്പ്, ഇന്നത്തെ വൈകുന്നേരത്തെ സന്ധ്യക്കെന്തൊരു ശോഭ. സന്ധ്യാരാഗമേ വിട പറഞ്ഞാലും, പൊയ്പോയ മിന്നലാട്ടമേ വിട പറഞ്ഞാലും, അന്തിവയിലെ അസ്തമിച്ചാലും പോയിട്ട് മറ്റൊരു ദിക്കിൽ മറയുമോ? ഉടുപ്പ് മാറ്റിയിട്ട് തിരിച്ചു വരുമോ? ഇല്ലല്ല, പോയത് പോയതാണ്. ആത്മാവിന്റെ യാത്ര ഉജ്ജ്വലമായ യാത്രയാണ്. മനസാക്ഷിയില്ലാത്ത ഒരു ലോകത്ത് മനസാക്ഷിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ, ആത്മാവിന്റെ ശോഭ കണ്ടെത്താൻ ശ്രമിക്കുക. ആത്മാവിന്റെ ശോഭ കണ്ടെത്തിക്കൊണ്ട് ശരീരത്തെയും മനസ്സിനെയും സംസ്കരിച്ചെടുക്കാൻ ശ്രമിക്കുക. ശരീരം മരണപ്പെട്ടു കഴിഞ്ഞ് ഇത്ര സമയം, ഇത്ര സെക്കൻഡ് കഴിഞ്ഞാൽ ദുർഗന്ധം വമിച്ചിട്ട് കൊണ്ടുപോയിട്ട് കുഴിച്ചിടേണ്ട സാധനമാണെന്ന സത്യം ഒരിക്കലും മറന്നു പോകാതിരിക്കുക. പൗഡറിട്ട് മിനുക്കുന്ന തൊക്ക്, എല്ലാവിധ അലങ്കാരങ്ങളോടെയും കൊണ്ടു നടക്കുന്ന മനുഷ്യന്റെ ശരീരം, അത് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ ജീവശാസ്ത്രത്തിന്റെ ഗണിതപ്രകാരം ഇത്ര ഇത്ര സമയം കഴിഞ്ഞാൽ മനുഷ്യന്റെ ദേഹം ഏതൊരു മൃഗത്തിന്റെയും ദേഹത്തെ പോലെ, ഏതൊരു മൃഗത്തിന്റെയും ദേഹത്തെ പോലെ ജീർണിച്ചിട്ട് ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. ദുർഗന്ധം വമിക്കാതെ ശാശ്വതമായിട്ട് നാശമില്ലാതെ നിലകൊള്ളുന്ന ഒന്നുണ്ടെങ്കിൽ അത് ആത്മാവ് മാത്രമാണ്. അതിനെ സംസ്കരിച്ചെടുക്കാനുള്ള വഴി പ്രാർത്ഥന മാത്രമാണ്. ദുനിയാ ഭീ മിലി ഹേ ഗമേ, ദുനിയാ ഭീ മിലാ ഹേ, ദുനിയാ ഭീ മിലി ഹേ ഗമേ, ദുനിയാ ഭീ മിലാ ഹേ.
وہ کیوں نہیں ملتا جس سے مانگا تو خدا سے ان کی دنیا ونے کٹی غم دنیا کو بھی ملا ہے یہ لوگتنڈ شوگتیم کٹی لوگت کٹی لوگتنڈ دکھتیم کٹی ചോദിച്ചതെന്താണ് തമ്പുരാനെ അത് മാത്രമെന്തേ തരാത്തതെന്റെ തമ്പുരാനെ ചോദിച്ച നിധി മാത്രം നീ എന്തുകൊണ്ട് തരുന്നില്ല തമ്പുരാനെ ചോദിച്ചത് കിട്ടണമെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ ശക്തി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മാവിന്റെ ശക്തിയാണ് ആ ആത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ അത്ഭുതകരമായ അവസ്ഥയിലേക്ക് മനുഷ്യൻ ഉയർന്നു പോകാൻ സാധിക്കും ആത്മാവിനെ സംസ്കരിച്ചവന്റെ വിധി തീർച്ചപ്പെടുത്തുന്നത് അല്ലാഹുവാണ് എല്ലാവരുടെയും വിധി തീർച്ചപ്പെടുത്തുന്നതും അല്ലാഹുവാണ് പക്ഷേ ആത്മാവ് സംസ്കരിച്ചെടുത്തവന്റെ വിധി തീർച്ചപ്പെടുത്തുമ്പോൾ അവനോട് ചോദിച്ചുകൊണ്ടാണ് അല്ലാഹു അവന്റെ വിധി തീരുമാനിക്കുക നിനക്ക് എന്ത് വേണം നീ എന്താഗ്രഹിക്കുന്നു മനുഷ്യ എന്റെ പ്രിയപ്പെട്ട ദാസനെ നീ എന്താഗ്രഹിക്കുന്നു അങ്ങനെ ആത്മാവിനെ സംസ്കരിച്ചെടുത്തവൻ ഈ ലോകത്തിൽ നിന്ന് മരണപ്പെടാൻ പോകുന്ന സമയത്ത് അവന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മാലാക പോലും ലജ്ജിച്ചുകൊണ്ട് അവന്റെ റൂഹ് പിടിക്കൂ അസ്രായീലിനെയും ലജ്ജിപ്പിക്കാൻ നമുക്ക് സാധിക്കും അസ്രായീലിനെ ഒരു സെക്കൻഡ് നേരത്തേക്ക് നാണിപ്പിക്കാൻ നമുക്ക് സാധിക്കും റൂഹ് പിടിക്കാൻ വന്ന അസ്രായീല് വാതില് കടന്നകത്തേക്ക് വന്നിട്ട് റൂഹ് പിടിക്കുമ്പോ ചിന്തിക്കും ചോ എത്ര വിലപ്പെട്ട ജീവിതമാണ് ഇന്നത്തെ ദിവസം ഞാൻ അവസാനിപ്പിക്കുന്നത് എത്ര വിലപ്പെട്ട ധന്യധന്യമായ ഒരു ജീവിതത്തിനാണ് ഞാൻ ഇന്ന് അന്ത്യം കുറിക്കാൻ വന്നിരിക്കുന്നത് അസ്രായീലേ നിങ്ങൾ ലജ്ജിക്കണം അസ്രായീലേ നിങ്ങൾ നാണിക്കണം ഇതൊരു ദുർമാർഗിയുടെ ജീവിതമല്ല.